എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു നല്ല ക്വസ്റ്റ്യൻ, ആവറേജ് സ്പീഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സുകളിൽ. അപ്പോൾ അത് ഇനി മുതൽ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. എല്ലാ എക്സാംസിനും, എസ് എസ് സിയുടെ, റെയിൽവേയുടെ, അതേപോലെയുള്ള എല്ലാ എക്സാംസിനും വേണ്ടിയുള്ള ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സീരീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് വഴിയുള്ള ക്ലാസ്സുകൾ ഞാൻ പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനലിലെ മുഴുവൻ വീഡിയോസും കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അത് കമൻ്റ് ആയിട്ട് കൊടുക്കുക. മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രെയിൻ ഒരു ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കാം. എ ട്രെയിൻ ഗോസ് ഫ്രം പി ടു ക്യൂ അറ്റ് എ സ്പീഡ് ഓഫ് 20 കിലോമീറ്റർ പെർ അവർ. Then it goes from Q to R at a speed of Q kilometer per hour. Finally, the train goes from R to S at a speed of R kilometer per hour. The distance from P to Q, Q to R and R to S are equal. If the average speed from P to R is 280 by 11 kilometer per hour and the average speed from Q to S is 112 by 3 kilometer per hour, then what is the value of R? Appa ee question നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിത് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ സൊല്യൂഷനുമായിട്ട് എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എത്ര ടൈം എടുത്താണ് നിങ്ങൾ ചെയ്യുന്നത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫിഗർ വരച്ചാൽ കൂടുതൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം എ ട്രെയിൻ ഗോസ് ഫ്രം പി ടു ക്യൂ. അപ്പോൾ ഇത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിൽ പോവാണ്. സ്ട്രെയിറ്റ് ലൈനിൽ ഇത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് പി ആണ്. പി മുതൽ ക്യൂ വരെ, പി ടു ക്യൂ എന്താണ് പോകുന്നത്, ഇവിടെ 20 കിലോമീറ്റർ പെർ അവർ സ്പീഡാണ്. അതേപോലെ ദെൻ ഇറ്റ് ഗോസ് ഫ്രം ക്യൂ ടു ആർ. അപ്പോൾ അടുത്ത ആർ വരെ എത്രയാണ്, ഇവിടെ ക്യൂ ആണ് സ്പീഡ്. അടുത്ത ഫൈനലി ട്രെയിൻ ഗോസ് ഫ്രം ആർ ടു എസ്. അപ്പോൾ ഇതൊക്കെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മൈൻഡിൽ കാണണം, ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഇത് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആർ ടു എസ് അറ്റ് സ്പീഡ് ഓഫ് ഇത് സ്മോൾ ആർ. നമുക്ക് എന്താ വേണ്ടത് ഡിസ്റ്റൻസ്, അപ്പം ഈ ഡിസ്റ്റൻസ് അല്ല, പി ക്യൂ ക്യൂ ആർ ആർ എസ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എന്തിൽ തന്നിട്ടുള്ളത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങളുണ്ട്, എന്താ നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് ഇത്രയും ഈക്വൽ ആണ്. അപ്പോൾ ഇഫ് ദ ആവറേജ് സ്പീഡ് ഫ്രം പി ടു ആർ, അപ്പോൾ ഇവിടെയുള്ള ആവറേജ് സ്പീഡാണ് തന്നിട്ടുള്ളത്. പി ടു ആർ, പി മുതൽ ആർ വരെ ഇത്രയുള്ള ആവറേജ് സ്പീഡാണ് തന്നിട്ടുള്ളത് ഇത്ര 280/11 കിലോമീറ്റർ പെർ അവർ. അപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ്, ഡിസ്റ്റൻസ് ഈക്വൽ ആകുമ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ, എന്താ, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. അപ്പം ഡിസ്റ്റൻസ് ഈക്വൽ ആവുന്ന കേസിൽ നമുക്ക് എന്ത് പറയാം, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, 2ab/a+b. അപ്പോൾ എയും ബിയും എന്താ, എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിസ്റ്റൻസ് പോകാനെടുത്ത സ്പീഡ്, ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഡിസ്റ്റൻസ് പോകാനെടുത്ത സ്പീഡ്, അതായത് രണ്ടാമത്തെ കേസിൽ ഉണ്ടായ സ്പീഡ്. അതായത് സെയിം ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് സെയിം ആണ്, രണ്ടിടത്തെയും രണ്ട് സ്പീഡിലായിരിക്കും പോയിട്ടുള്ളത്. അപ്പോൾ ആ രണ്ട് സ്പീഡിലാണ് പോയിട്ടുള്ളതെങ്കിൽ, ഒരു സ്പീഡാണ് പോകണമെങ്കിൽ സെയിം അത് തന്നെ ആയിരിക്കും ആവറേജ് എന്ന് പറഞ്ഞാൽ. അപ്പം ഫസ്റ്റ് ഡിസ്റ്റൻസ്, ഫസ്റ്റ് ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എ സ്പീഡിൽ പോയി, അടുത്ത ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബി സ്പീഡിൽ പോയി. അങ്ങനെയാണെങ്കിൽ രണ്ടും എന്താണ്, രണ്ടും ഡിസ്റ്റൻസ് ഡി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 2ab/a+b ആണ്. എയും ബിയും എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് സ്പീഡുകളാണ്. ഇതാണ് ഈ കൺസെപ്റ്റ് വെച്ച് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ഈ കേസിൽ നമുക്കൊന്ന് അപ്ലൈ, ഇപ്പോൾ ഇവിടുത്തെ ആവറേജ് സ്പീഡ് എന്താ വരുന്നത്, 2ab. എ എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് സ്പീഡ് എത്ര, 20 × സെക്കൻഡ് സ്പീഡ്. സെക്കൻഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ക്യൂ ആണ് ബൈ a+b. a+b എന്ന് പറഞ്ഞാൽ എത്ര, 20a+q ഈക്വൽ ടു, ഇതാണ് തന്നിട്ടുള്ളത് എത്ര, ഇതാണ് ആവറേജ് സ്പീഡ്, ഇതാണ് 280/11 തന്നിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് എന്ത് കണ്ടുപിടിക്കണം, ക്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇത് നിങ്ങൾ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. കാൽക്കുലേഷൻ നോക്കി എങ്ങനെ ചെയ്യുന്നത്, ഇത് 2 × 20 = 40. ഈ 40ഉം 280ഉം കൂടെ വെട്ടി നമുക്ക് എത്ര കിട്ടും, 7 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യാനുള്ള നോക്ക്, ക്യൂവിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. 11 × ക്യൂ ലെഫ്റ്റ് സൈഡിൽ വരും. ഈ 11 മേളിൽ വരുമ്പോൾ 11 ക്യൂ ആയി. ഇവിടുത്തെ ക്യൂ ഈ 7 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താവും, 7 ക്യൂ ആവും. അപ്പോൾ 11 ക്യൂ ലെഫ്റ്റിലുണ്ട്, 7 ക്യൂ റൈറ്റിലുണ്ട്. അപ്പം റൈറ്റിലുള്ള 7 ക്യൂ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, 11 ക്യൂ − 7 ക്യൂ എത്രയാണ്, 4 ക്യൂ. 4 ക്യൂ ഈക്വൽ ടു 7 × 20. 7 × 20 എന്ന് വരും, അതായത് 140 എന്ന് വരും. അപ്പം 4 ക്യൂ 140 ആണെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, 140/4 ആണ്. 140/4 എന്ന് പറഞ്ഞാൽ എത്ര വരും, 35 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് കിട്ടി, ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടി, നമുക്ക് 35 കിലോമീറ്റർ പെർ അവർ ആണ് സെക്കൻഡ് സ്പീഡ് എന്ന് കിട്ടി. പക്ഷെ നമുക്ക് അതാണ് ചോദിച്ചേക്കുന്നത്, അല്ല, എന്താണ് ചോദിച്ചേക്കുന്നത്, ആറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, അടുത്ത എന്താ തന്നിട്ടുള്ളത്, ആവറേജ് സ്പീഡ് ഫ്രം ക്യൂ ടു എസ്, അതായത് ക്യൂ മുതൽ അടുത്ത കളർ എടുക്കാം പേനയ്ക്ക്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ ഒറ്റ തവണ കണ്ടിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ക്യൂ മുതൽ എസ് വരെ, എത്രയാണ് ആവറേജ് സ്പീഡ് വന്നേക്കുന്നത്, അതാണ് 112/3 വന്നേക്കുന്നത്. അപ്പോൾ ക്യൂ മുതൽ എസ് വരെ എന്താണ്, ഈ ക്യൂ ആറും ആർ എസും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അവിടുത്തെ ആവറേജ് സ്പീഡ് എന്ത് വരും,
2ab. 2ab is 2 into first speed. First speed is 35. That is into second speed. That is r. That is into r divided by a plus b. 35 plus r equal to 112 by 3. If you have a calculation, you can see that 112 by 3. This is 35 plus 7. 14 ഗുണം 8 ആണ് ഇത് 112 അപ്പോൾ ഡെയിലി ആ മാക്സ് മാക്സിന്റെ സീക്രട്ട് ഓഫ് സ്പീഡ് മാക്സ് എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട് ഉള്ളോ സ്പീഡ് മാക്സ് എന്ന് പറഞ്ഞ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ അത് മലയാളത്തിലുള്ള വീഡിയോ നിങ്ങൾ അത് കാണുക അത് കാണുക അത് എന്നിട്ട് അത് ഡെയിലി ഫോളോ ചെയ്യുന്നവർക്ക് ഇതൊക്കെ എന്തായിരിക്കും ഭയങ്കര എളുപ്പത്തിൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ ഒരു 2 ഉണ്ട് ഇവിടെ ഒരു 7 ഉണ്ട് 7 അങ്ങ് പോയി കഴിഞ്ഞാൽ എത്ര വരും 5 വരും 14 2 7 14 ആണ് 14 8 ആണ് ഇത് ഇനി എന്താ ഉള്ളത് ഇനി ജസ്റ്റ് r ന്റെ വാല്യൂ കണ്ടുപിടിക്കാം 3 ഗുണം 5 r എന്ന് പറഞ്ഞാൽ എത്ര വരും 15 r 15 r ലെഫ്റ്റ് സൈഡ് വരും ഇവിടെ 6 6 നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഇവിടെ 15 6 ലെഫ്റ്റ് സൈഡ് വന്നു ഇവിടെ 8 6 8 6 വന്നു 8 6 8 6 അപ്പം 15 6 ലെഫ്റ്റ് സൈഡിൽ 8 6 റൈറ്റ് സൈഡിൽ 8 6 ലെഫ്റ്റ് വരുമ്പോൾ എന്താവും 15 മൈനസ് 8 7 ആവും അപ്പോൾ 7 r ഈക്വൽ അത് ഞാൻ എഴുതുന്നില്ല 7 r ഈക്വൽ ടു 35 ഗുണം 8 എന്ന് വരും അപ്പം r എന്ന് പറഞ്ഞാൽ എന്ത് വരും 35 ഗുണം 8 ഡിവൈഡഡ് ബൈ 7 എന്ന് വരും അപ്പം 35 ഗുണം 35 ഉം 7 കൂടെ വെട്ടിയിട്ട് 5 ആവും 5 ഗുണം 8 എത്ര എന്ന് വരും 40 നമുക്ക് ആൻസർ കിട്ടും 40 കിലോമീറ്റർ പെർ അവർ അപ്പോൾ ഇത് ഞാൻ എഴുതേണ്ട കാര്യമില്ലല്ലോ ഞാൻ എഴുതാതെ മനഃപൂർവ്വം തന്നെയാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ ആ ഒരു ശീലം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ 35 ഗുണം 8 അത് കുറച്ച് ഇത് വരും 35 ഗുണം 8 ഇവിടെ വരും ഇവിടെ എത്ര ഉള്ളത് ഇവിടെ 7 ഉള്ളത് അപ്പോൾ 35 ഗുണം 8 35 ഗുണം 8 ബൈ 7 അതാണ് 7 35 വെട്ടി 5 എന്ന് വരുന്നത് പക്ഷേ ഈ സാധനം എന്ത് ചെയ്യണം നിങ്ങൾ മൈൻഡിൽ തന്നെ ചെയ്യണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 40 കിലോമീറ്റർ പെർ അവറാണ് എന്ത് അടുത്ത സ്പീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെത്ര ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നു ഒരു മിനിറ്റിനകത്ത് ഇത് എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ് ഉള്ളിൽ തീർക്കണം ഒരു 40 സെക്കൻഡ് 30 സെക്കൻഡ് ചെയ്യാൻ തന്നെ നോക്കുക അപ്പോൾ സ്പീഡിൽ കാൽക്കുലേഷൻ ചെയ്താൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് സമയത്ത് തീർക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇത് കൺസെപ്റ്റ് വൈസ് ഒന്നുമില്ല കൺസെപ്റ്റ് വൈസ് ഒന്നുമില്ല കാൽക്കുലേഷൻ എന്താണ് കൂടുതലായിട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു ഫിഗർ ഇങ്ങനെ നിങ്ങൾ ഒരു വട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് ചെയ്യാം അപ്പോൾ ഈ ഫിഗർ വരയ്ക്കാതെ തന്നെ ചെയ്യാം രണ്ട് ഒരു വട്ടം ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പരിചയിച്ചിട്ടുണ്ടെങ്കിൽ പരിചയം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്ത പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ പേന ഫിഗർ വരയ്ക്കാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ എഴുതി തന്നെ ചെയ്യാം അപ്പോൾ എന്തായാലും പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ വൃത്തിയായിട്ട് പഠിക്കാൻ നോക്കുക നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഇനി വീണ്ടും കാണുന്ന സമയത്ത് ഇത് ഏറ്റവും എളുപ്പം തന്നെ ചെയ്യാൻ നോക്കുക ഓക്കെ ഇപ്പോൾ എല്ലാ എക്സാംസിനും ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള ഒരു ടൈപ്പാണ് എന്ത് ചെയ്യാം എല്ലാ എക്സാംസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് ദയവ് ചെയ്ത് കമൻറ്റായിട്ട് അത് പറയുക അതേപോലെ മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എസ് എസ് സി ഇനി ഡെയിലി നിങ്ങൾക്ക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി എല്ലാവരും നന്നായിട്ട് പഠിക്കും ഓക്കെ